മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം കോഴിക്കോട് നടന്നു. ഇൻഡോ സ്വിസ് കരാറിന്റെ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇന്ത്യയിലെ സ്വിസ് സ്ഥാനപതി ഡോക്ടർ റാൽഫ് ഹെഗ്നർ നിർവഹിച്ചു. മൃഗസംരക്ഷണ രംഗത്ത് മൊബൈൽ വെറ്റിനറി സേവനം ലഭ്യമാക്കുമെന്നും ചടങ്ങിൽ സംസാരിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. കേരളത്തിലെ ക്ഷീരമേഖലയിൽ ധവളവിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇൻഡോ സ്വിസ് കരാറിൻ്റെ 35-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനവും കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിൽ നടന്നു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇന്ത്യയിലെ സ്വിസ് സ്ഥാനപതി ഡോക്ടർ റാൽഫ് ഹെഗ്നർ നിർവഹിച്ചു. വികസന രംഗത്തെ സഹകരണ മാതൃക ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ സാമ്പത്തിക സഹായം കൊണ്ട് മാത്രം കാര്യമില്ല, അത് തങ്ങൾക്ക് കൂടി ആവശ്യമാണെന്ന ബോധത്തിലധിഷ്ഠിതമായ കൂട്ടായ പ്രവർത്തനം കൂടി വേണമെന്ന് ഹെഗ്നർ അഭിപ്രായപ്പെട്ടു. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ വിജയം കൈവരിച്ച കേരള മാതൃകയുടെ സ്വിസ് അനുഭവം മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നും ഹെഗ്നർ പറഞ്ഞു. കേരള മോഡൽ ഹാഡ് ഇന്റർനാഷണൽ ഇംപാക്ട് ബിക്കോസ് ദി സ്വിസ് ഡെവലപ്മെന്റ് ഏജൻസി ഡിസൈഡഡ് ടു റെപ്ലിക്കേറ്റ് ദി കേരള മോഡൽ ഇൻ അദർ കൺട്രീസ് ഇൻ ഭൂട്ടാൻ, ഇൻ കിർഗിസ്ഥാൻ, ഇൻ നേപ്പാൾ, ഇൻ ശ്രീലങ്ക and even in Tanzania. So this is your international impact. കേരളത്തിൽ മൃഗസംരക്ഷണവും ചികിത്സയും കുറ്റമറ്റതാക്കുന്നതിനായി മൊബൈൽ ചികിത്സാ സംവിധാനവും ആംബുലൻസ് സേവനവും ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 100,000 പശുവിന് ഒരു ആംബുലൻസ് എന്ന നിലയ്ക്ക് 29 ആംബുലൻസ് കേന്ദ്രം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഈ മാസം 30-ാം തീയതി 29 ആംബുലൻസുകളും വരാൻ പോവുകയാണ്. ചടങ്ങിൽ വേണു രാജാമണി ആമുഖ പ്രഭാഷണം നടത്തി. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, PT റഹീം, മിൽമ ചെയർമാൻ KS മണി, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P മുരളി എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.